ഇവര് വെണ്ണിലാ ചന്ദനക്കെണ്ണൊക്കെ പാടുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് താരാട്ടൊക്കെ കേട്ടോണ്ട് ഞാൻ ഉറങ്ങുന്നത് അതുവരെ അഭിണയം നമ്മളോട് പറഞ്ഞിട്ടില്ല ദീപക്കും പറഞ്ഞിട്ടില്ല പ്രൊമോഷൻ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി നമ്മൾ പിടിച്ചു നാട്ടുകാർ പറഞ്ഞാലും ഇതിൽ എനിക്കൊരു സ്കിൽ ഉണ്ട് ചെന്നൈയിലും കേട്ടോക്ടേഴ്സൊക്കെ പിന്നെ ഒരുപാട് തെറിയും കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ട അത് എന്റെ മനസ്സിലെ അച്ഛനായിരുന്നു സെറ്റ് ചെയ്തു ഇവിടെ സ്റ്റാർ ഷോട്ട് ണെങ്കില് അപ്പു എന്ത് ചെയ്യുന്നു അപ്പു വോയ്സില് അപ്പു ക്ലാപ്പ് അടിച്ചിട്ട് നേരെ ക്ലാപ്പ് ഇവിടെ വെക്കും എന്നിട്ട് ധ്യാൻ ധ്യാൻ പെർഫോം ചെയ്യും ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ ഈ ഡയലോഗിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വൈറലും നീ ഏറെ പടത്തിന് ഗുണം ചെയ്യുന്നു ചെറുപ്പത്തിൽ ചെറുപ്പത്തില് കൈ കൈനോക്കിട്ട് പറഞ്ഞു നിങ്ങൾ കലാരംഗത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യും ദേശീയ തലത്തില് അംഗീകരിക്കപ്പെടുന്നുണ്ടാവും ഈ പടത്തിൽ നിവിൻ്റെ ഒരു പാട്ടുണ്ട് ബോക്സ് ഓഫീസിൻ തോഴ നീ തിരികെ വാട ശരിക്കും കുറിച്ച് പാട്ടാണ് അയ്യോ അല്ലാത്ത ഫസ്റ്റ് ചോദ്യം അത് ഇപ്പൊ നിവിൻ ഇത് ചെയ്യുന്നു തീരുമാനിച്ച സമയത്ത് ഇതിലൊരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ വരുമ്പോ ഈ പാട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷന് കറക്റ്റ് ആയിരിക്കും എന്നിങ്ങനെ തോന്നിയിട്ട് പിന്നെ നിവിൻ അങ്ങ് കൊറേ നാള് കഴിഞ്ഞിട്ടാ നിവിൻ എൻ്റെ ഒരു സിനിമയില് എനിക്ക് കിട്ടുന്ന അപ്പോൾ

വർഷങ്ങൾക്ക് ശേഷം ഉദയനാണ് താരം കഴിഞ്ഞ് നിൽക്കുന്ന സമയം തൊട്ട് എനിക്കിങ്ങനെ ഇതുപോലൊരു സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന ഒരു സിനിമ എപ്പോഴെങ്കിലും എൻ്റെ എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് ആ സമയം തൊട്ട് ഇങ്ങനെ ഉണ്ട് ആ സിനിമ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൽ ഒരു ഒരു ഷോട്ടൊക്കെ ഉണ്ട് മറ്റേ മഴയത്ത് ഷൂട്ട് കാണിക്കുന്ന ഒരു സാധനമുണ്ട് മഴയത്ത് ഇങ്ങനെ രണ്ട് കുട്ടികളിങ്ങനെ നടന്നു പോകുന്നു കുട പിടിച്ച് നടന്നു പോകുന്നു ആ സമയത്ത് അച്ഛൻ്റെ ക്യാരക്ടർ ഇങ്ങനെ കയറി വരുന്നു അപ്പോൾ സിനിമയിൽ നടക്കുന്ന പ്രോസസ്സ് കാണിച്ചുകൊണ്ട് ഉള്ളൊരു ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര ഉണ്ടല്ലോ ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഒരു സിനിമയുടെ അകത്ത് വരിക എന്നൊക്കെ പറയുന്ന ഭയങ്കര രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു അപ്പൊ ഉദയനാനു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ട് കൂട്ടുകാർ കൂടിയിട്ട് സിനിമയിൽ അവസരങ്ങൾ തേടി പോകുന്ന പോലത്തെ ഒരു കഥ ആലോചിച്ചാലോന്നുള്ള ഒരു ഒരു സാധനം മൈൻഡിൽ വരുന്നത് അപ്പോൾ മൈൻഡിൽ വന്നപ്പോൾ ഓക്കെ ഉദയനാണ് തരത്തിൽ ഇതൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ചെറുപ്പം തൊട്ടേ അച്ഛൻ പറഞ്ഞ് പിന്നെ ബാക്കി നമ്മൾ മാഗസീനിൽ വായിച്ച് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള കോടമ്പാക്കം കഥകൾ അപ്പോൾ അപ്പൊ അതുപോലെ എഴുപതുകളിൽ എത്തുന്ന രണ്ട് ചെറുപ്പക്കാരെ പറ്റിയിട്ട് ആലോചിക്കാം എന്നുള്ളൊരു ഒരു സാധനം മൈൻഡ് കൂടുകൂടി പിന്നെ അതവിടെ അങ്ങനെ വെച്ചു ഓവർ ദി ഇയേഴ്സ് ഇത് എഴുപത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ് ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ഇങ്ങനൊരു സബ്ജെക്ടിലേക്ക് കടക്കാൻ പറ്റും തോന്നിയിട്ട് പിന്നെ വർക്ക് ചെയ്തൊന്നുമില്ല പക്ഷെ ഓവർ ദി ദിസ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അതിലേക്ക് ആഡായി 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 അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പെട്ടെന്ന് ഈ സബ്ജക്റ്റ് എൻ്റെ തലയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതിനു അതിനുമുമ്പ് ഞാൻ വിശാഖിനോട് പറഞ്ഞിരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഹൃദയം കഴിഞ്ഞിട്ട് ഹൃദയം ഡ്രാമയാണല്ലോ പോകുന്ന അപ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറിലുള്ള ഒരു സിനിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാനത് ആലോചിക്കുമ്പോഴൊക്കെ ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ പിന്നെ ദിവ്യയുടെ അടുത്തും വിശാഖിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എഴുതാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഉദയനാണ് താരത്തെ കുറിച്ച് കേട്ടേ ഉദയനാണ് താരത്തിന്റെ ക്ലൈമാക്സ് അന്ന് വർക്ക് ആവുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്ന സമയത്ത് ധ്യാനാണ് പറഞ്ഞത് ഈ ക്ലൈമാക്സ് വർക്ക് ആവുന്നത് ഉദയനാണ് താരമല്ല കഥ പറയുമ്പോൾ ആണോ ആ കഥ പറയുമ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ക്ലൈമാക്സ് മാത്രമേ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ സ്പീച്ച് ഉണ്ടല്ലോ അത് മാത്രമേ എല്ലാവർക്കും വർക്കായുള്ളൂ ടോട്ടൽ ഫിലിം എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ടൊരു ഒരു ഒരു പടം ലാഗാണ് പടം ചിലപ്പോ തിയേറ്ററിൽ നിൽക്കൂല എന്നൊക്കെ ഉള്ളൊരു ഒരു കമന്റ് ഇങ്ങനെ എനിക്കും ഫീൽ ചെയ്തു വന്ന് കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തു അൻവർക്കൊക്കെ ഉണ്ടായിരുന്നു അതില് അൻവർഷീതൊക്കെ ഉണ്ടായിരുന്നു ആ റിവ്യൂവിന് അപ്പൊ എല്ലാവർക്കും അത് ഫീൽ ചെയ്തു പക്ഷേ അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു പടം ഓടും എന്ന് പറഞ്ഞു ഞാൻ പറയും ധ്യാനെ അവസാനം വരെ നമുക്ക് ഒന്നും ഇല്ല സോളിഡ് ആയിട്ട് ആ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അവന് ആ ക്ലൈമാക്സിന്റെ ബലത്തിൽ ഇത് ഓടുന്നുണ്ടോ ധ്യാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു കമന്റ് പറയുന്ന എന്റെ അടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അപ്പൊ ഇവന് സെക്കൻഡ് ഹാഫിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ഹാഫ് മാത്രമേ വായിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോ ഒരു സീൻ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് എളുപ്പമായിട്ടെ ഏറ്റവും നല്ല സിനിമ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇതാനേ നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് കുറേ ദിവസം ഷൂട്ട് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രോസസ്സ് ഉണ്ട് ഇല്ല ഞാൻ പറഞ്ഞു അന്നും പ്രൊഡ്യൂസർ ഇതേ പിന്നെ ഇത് ഡബിന് വന്നപ്പോൾ അവൻ നിവിൻ്റെ സീനുകളാണ് കുറേ കണ്ടത് നിവിൻ്റെ സീനും പിന്നെ അപ്പു അവനും കൂടെയുള്ള ഡബ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ

പറഞ്ഞു പണ്ട് എനിക്ക് പ്രിയദർശൻ പടമൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് ഇത്രയും താരങ്ങൾ ഇവിടെ ചെയ്ത് ഓരോ താരങ്ങൾക്കും കൊടുക്കണ്ടേ ഇത്രയും താരങ്ങളെ എഴുതി വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ ഞാൻ ആസ്വദിച്ച എഴുതിയത് ഇതിന്റെ എസ്പെഷ്യലി ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ് അപ്പോൾ ആ ഏരിയ ഒക്കെ എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ എല്ലാവരും ഒന്നിച്ചൊരു ഫ്രെയിമില് അപ്പൊ ആ ഒരു ാലിനോട് കൂടിയിട്ട് തന്നെയാണ് ഇത് എഴുതിയത് ചെയ്യുന്ന സമയത്തും നമ്മൾ ശരിക്കും എനിക്ക് അന്നത്തെ കാലത്ത് അവർ എങ്ങനെയായിരുന്നു സിനിമ ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് ഉണ്ടല്ലോ അച്ഛനും പ്രിയനങ്ങളും കത്തിനങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും അവർ സിനിമ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഫീൽ കിട്ടി നമുക്ക് ഈ സിനിമയിൽ കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്നു ഇപ്പൊ താളവട്ടമൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്താന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ താമസിക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നു റൂം ഷെയർ ചെയ്യുന്നു ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഒരു ഒരു ഫ്ലോറിൽ ഒരു നടുക്കൊരു സ്പേസ് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പുറത്തും അപ്പുറത്തും മുറികളുണ്ട് ഒരു ഒരു മുറിയിൽ ഞാൻ ഒരു മുറിയിൽ ബേസ് ഒരു മുറിയിൽ അജു ഇപ്പുറത്തെ വിശാഖ് തൊട്ടപ്പുറത്തെ കോട്ടേജിലെ നിവിൻ ധ്യാൻ അപ്പു അപ്പോൾ യാത്രയാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നു ഇവര് വെളുക്കോളം പാടും ഞാൻ മാത്രം പോയി കിടന്നുറങ്ങും പക്ഷേ ഉറങ്ങുമ്പോൾ നമുക്ക് ഇവര് വെണ്ണിലാച്ചനക്കിണൊക്കെ പാടുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് താരാട്ടൊക്കെ കേട്ടോണ്ട് ഞാൻ ഉറങ്ങുന്ന വെണ്ണിലാച്ചനൊക്കെ കിണ്ണൊക്കെ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി പോകുമല്ലോ മച്ച നന്നായിട്ട് പാടുവ എല്ലാരും വീഡിയോസ് കൂടെ പടം കഴിഞ്ഞാൽ എല്ലാത്തിന്റെ വീഡിയോസ് ഉണ്ട് കയ്യിലുണ്ട് ഈ പടത്തിന്റെ ടീസർ കണ്ടവര് ട്രെയിലർ കണ്ടവര് പാട്ട് കണ്ടവര് മൊത്തം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രണവിനെ കാണുമ്പോൾ ലാലേട്ടനെ പോലെ ഉണ്ടെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിനി ശ്രീനിവാസൻ ബ്രില്യൻസ് ആണോ അവന്റെ ബോഡിയിൽ ഉള്ളതാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അച്ഛന്മാരുടെ ഷെയ്ഡ് വരുമല്ലോ അത് അത് ഈ ഈ പടത്തിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ല അത്രേ ശരിക്കും എന്താ ഈ വിനീത് ശ്രീനിവാസൻ സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇൻവോൾവ് ആയിരിക്കും പടത്തിൽ പിന്നെ വേറെ ഒരു ചിന്തയും പോകത്തില്ല ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തിയേറ്ററിൽ എത്തിക്കുന്ന വരെ വേറെ ഫുൾ ആയിട്ടൊന്നും ഇല്ല പടത്തിന്റെ കൂടെ തന്നെ നിൽക്കും അതാണ് വിനീതിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് പ്രണവ് ശരിക്കും വെയിറ്റ് ചെയ്യാമായിരുന്നു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരാൻ വരാൻ വേണ്ടിട്ട് വേണ്ടിട്ട് പടം ഇല്ല ആക്ച്വലി അപ്പു ഇത് കഴിഞ്ഞിട്ട് കൊറേ സ്ക്രിപ്റ്റ് കേട്ടായിരുന്നു വെളിയിലത്തെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ സ്ക്രിപ്റ്റ്സ് എല്ലാം കേട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളായിട്ട് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവൻ എല്ലാം റിജക്ട് ചെയ്തോണ്ടിരിക്കുന്നല്ലോ ഇനി നമ്മളും നമ്മടുത്തും റിജക്റ്റ് അപ്പൊ ആക്ച്വലി ഭയങ്കര കോൺഫിഡൻസിലല്ല പക്ഷെ എനിക്ക് സ്റ്റോറി കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഇത് അപ്പു ചെയ്ത നല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ വിളിച്ചു പോയി കണ്ടു ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ അവൻ എന്നുള്ള രീതിയിലായിരുന്നു അവന്റെ പക്ഷെ നമുക്ക് പോകുന്നതിനു മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അപ്പു ഇങ്ങനെ എനിക്ക് നെഗറ്റീവ് ഷെയ്ഡിലുള്ള എന്തെങ്കിലും ഒരു ചെയ്താൽ കൊള്ളാമുണ്ട് ഹൃദയൊക്കെ കഴിഞ്ഞിട്ട് ആക്ഷൻ മോഡ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ ഒരു സാധനം ഹൃദയത്തിൽ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്ത അപ്പൊ ഞാനും വിശാഖും കൂടെ അതാ ഇത് അത്രയും നെഗറ്റീവ് അല്ല നമുക്ക് നെഗറ്റീവ് പറ്റുകയില്ല അപ്പൊ എന്തായിരിക്കും എന്നുള്ള ഡൗട്ട് കാരണം ഇത് വൺ ഇയർ ബിഫോർ അവന് വേണ്ടി ഒരു ഒരു പടം കൂടെ നമുക്ക് എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സ്ക്രിപ്റ്റ് പിക്കിങ് പരിപാടിയിൽ നിന്നിപ്പം മീൻ ഇങ്ങനത്തെ ഒരു ജോണ്ടർ ആണ് നോക്കണതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം വിനീന്ദ്രൻ ഞാൻ ചോദിച്ചു അപ്പോൾ വിനീന്ദ്രൻ ആ ജോണ്ടർ ഒന്നും ഇപ്പം കയ്യിലില്ല എന്നുള്ള സംഭവത്തിൽ പിന്നെ ഇത് വന്നു അപ്പം ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ അപ്പോഴത്തു പറഞ്ഞപ്പോൾ അവൻ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഓക്കെ അടിച്ചു ഓക്കെ പ്രണവ് ഹൃദയത്തിൻ്റെ കഥ ആദ്യം കേട്ടപ്പോൾ ആദ്യം ഒന്ന് തല കുലുക്കി എന്നിട്ട് ചോദിച്ച ചോദ്യം എത്ര പാട്ടുണ്ട് എന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞാൻ എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടെന്ന് ചോദിച്ചു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ സെക്കൻഡ് ഹാഫ് കേട്ടിട്ടില്ല അതിന് മുമ്പ് തന്നെ പറഞ്ഞു ഞാൻ എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങണ്ടെന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് പ്രൊഡ്യൂസർ പറഞ്ഞോ പ്രണവിനോട് പ്രൊമോഷൻ എനിക്ക് താമ ആദ്യമേ പറഞ്ഞു ചേട്ടാ ബാക്കി എല്ലാ കാര്യവും അത് ഈ പടമല്ല ഹൃദയത്തിന്റെ ടൈമില്ല എനിക്ക് പ്രൊമോഷനും മാത്രം എനിക്ക് ഞാൻ അതൊരു ഇതായിട്ട് വെച്ചിരിക്കാണ് അപ്പൊ അവൻ്റെ അവൻ ഓൾറെഡി അത് കഴിഞ്ഞ പടത്തിൽ പറഞ്ഞു പിന്നെ അവൻ ഇല്ലെന്നൊരു പറഞ്ഞ കാര്യത്തില്ല നമ്മൾ വീണ്ടും പോയി ഇത് ചെയ്യാമോ ഇല്ലെന്നെല്ലാം ചോദിക്കണത് ശരിയല്ല അപ്പൊ അവനോട് ഞാൻ ചോദിക്കാനേ പോയില്ല വിനീത് എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിന്റെ ഷൂട്ട് കൊടുക്കുന്ന സമയത്ത് പ്രണവ് കുറെ മോഹൻലാൽ പടങ്ങൾ ലാലേട്ടം പടങ്ങൾ കണ്ടിട്ടില്ലാന്ന് ഉള്ളതാണോ അത് ആ ഇല്ല കണ്ടിട്ടില്ല അവന് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ സതയാണ് ഓ സതയം ഭയങ്കര ഇഷ്ടമാ സതയം കണ്ടിട്ടുണ്ട് പഠികം കണ്ട് പഠികം കണ്ടിട്ടുണ്ട്

സാധനങ്ങളുണ്ടായിരുന്നു ഭയങ്കര ലിമിറ്റഡ് ഇച്ചിരി ലോഡ്ജ് മുറി എന്നൊക്കെ പറഞ്ഞ് എടുക്കും അങ്ങനെയൊക്കെയാണല്ലോ അപ്പം എയ്ഡീസിനൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പം ഇപ്പം ധ്യാനിൻ്റെ ഷോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പു വോയ്സില് നിൽക്കുകയാണല്ലോ അപ്പു ക്ലാപ്പ് അടിച്ചിട്ട് നേരെ ക്ലാപ്പ് ഇവിടെ വയ്ക്കും എന്നിട്ട് ധ്യാനിൻ്റെ ധ്യാൻ പെർഫോം ചെയ്യും അപ്പം അങ്ങനെ കുറെ സീനിൽ ക്ലാപ്പ് അപ്പു ചെയ്തിട്ടുണ്ട് അത് അകത്തേക്ക് കയറാൻ ഒരാൾക്ക് സ്ഥലമില്ലാത്ത സ്പേസസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പു ക്ലാപ്പ് അടിച്ചിട്ടുണ്ട് പിന്നെ അവന് ഷൂട്ടില്ലാത്ത സമയത്ത് ഇടയ്ക്ക് ലൊക്കേഷനിൽ വരും ലൊക്കേഷനിൽ വരുമ്പോൾ അങ്ങനെ ക്ലാപ്പ് നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കും ആ സമയത്ത് എയ്ഡി ആയിട്ടാണല്ലോ തുടങ്ങിയത് ചെയ്യാൻ ഇഷ്ടമാണ് ക്ലാപ്പ് അടിച്ചോണ്ട് പ്രൊഡ്യൂസർ ഒരു ഡേറ്റ് കൊടുത്ത് പ്രണവ് എന്ന ഡയറക്ടർ പ്രണവ് അങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ ചെയ്യാണെങ്കിൽ നമുക്ക് അത്രയും ആ ഞാൻ പറഞ്ഞിരുന്നോ ഞാൻ ലാലങ്ങളുടെ അടുത്ത് പ്രിയനങ്കിന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അവൻ എന്തൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രീണങ്ങളാണ് എനിക്ക് കുറെ ഇൻപുട്സ് പ്രിയണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് എടാ സ്വാമി ലോഡ്ജിൽ ഞാൻ താമസിച്ചത് നിനക്ക് അതിൻ്റെ ഓണർ റിസപ്ഷനിസ്റ്റും ഒക്കെ ആരായിരുന്നു എന്നറിയോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേരറിയില്ല സ്വാമിനാഥൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആ പേര് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ അതുപോലെ അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ള കുറെ തമാശകൾ മദ്രാസി തമാശകള് പ്രീണങ്ങൾ സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒന്ന് ചേർത്തോട്ടേന്ന് ചോദിച്ചു നീ ചേർത്തോന്ന് പറഞ്ഞു ശ്രീനിസാർ എങ്ങനെ ഇത് കേട്ടിട്ട് ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫ് ആണ് ആ ഒരു ഏരിയ വരുന്നത് അപ്പോൾ എന്നോട് കേട്ടിട്ട് പറഞ്ഞു ഇത് കൊള്ളാം നല്ല ലൈഫുണ്ട് നല്ല ഹ്യൂമറും ഉണ്ട് ലൈഫും ഹ്യൂമറും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു സുചിത്ര ചേച്ചി കേട്ടായിരുന്നു കഥ ആ ഞാൻ കേട്ടു കാരണം ഇതൊരു ആയിട്ടുള്ള സിനിമയാണ് നമ്മൾ ചെയ്യുന്ന അപ്പോൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് ഈ ഫീഡ്ബാക്ക് കിട്ടുന്നത് നല്ലതാണല്ലോ മാത്രമല്ല ഓരോ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു സാധനം ബോറടിക്കുന്നുണ്ടെങ്കിൽ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാമല്ലോ അപ്പം ഞാൻ മാക്സിമം ആൾക്കാരുടെ അടുത്ത് നറേറ്റ് ചെയ്യുക എന്നോട് സ്ക്രിപ്റ്റ് ചോദിച്ചാൽ എല്ലാവരോടും ഞാൻ നെറേറ്റ് ചെയ്തിട്ടുണ്ട് ഹൃദയം ചെയ്യുമ്പോൾ പ്രണവിന് അഞ്ച് ഷർട്ടും അഞ്ച് ടീഷർട്ടും രണ്ട് ജീൻസും മാത്രമേ ഉള്ളൂ മാറ്റം വന്ന ഇപ്പോൾ ഇപ്പോ ഈ പടത്തിലെ കുർത്ത ഇട്ടിട്ടാണ് നടക്കട്ടെ ആ കുർത്ത അടുത്ത പടം വരെ പോവും ആ എല്ലാ കുർത്തയും കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇതിന്റെ ട്രെയിലറിൽ കണ്ട ടീസറിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോണത് റിയൽ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തരണം നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്നത് പോലെയുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം എനിക്കറിയില്ല അത് ഞാൻ ആ സിറ്റുവേഷൻ വന്നപ്പോൾ എഴുതി പോയതാ

സിനിമ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പും കൊളയിപ്പിടിച്ചോണ്ടിരുന്ന സമയത്ത് എന്താണ് കൈ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കലാരംഗത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യും ദേശീയ തലത്തില് അംഗീകരിക്കപ്പെടുന്നു അപ്പാച്ചം പുച്ഛിച്ചിട്ട് പോയി ആ സമയത്ത് നാട്ടില് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റൂലോ പക്ഷെ വന്നു മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഡയറക്ഷൻ ആക്ടിങ് സ്ക്രിപ്റ്റ് തലത്തിൽ ദേശീയതലത്തില് ചിന്താ തലത്തിൽ അംഗീകാരം കിട്ടി കൈ നോക്കാറുണ്ടോ ഇല്ല എനിക്ക് പേടിയാ നോക്കാൻ എന്തെങ്കിലും നോക്കിട്ട് എന്തെങ്കിലും പറഞ്ഞ ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ എനിക്ക് ഈ ഡയലോഗിലേക്ക് വരുന്ന ഞാൻ ഈ ഡയലോഗ് ആ ട്രെയിലറിൽ ടീസറിൽ വെച്ചതിൽ ഖേദിക്കുന്നു സത്യം സത്യമാണോ ചില പ്രൊഡ്യൂസർമാർ ഇത് മാറ്റണം ഇല്ല ഇല്ല വിശാഖ് നെഞ്ചത്ത് കൈവെച്ചു കണ്ടോടനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വൈറലാവും നീ ഏറിലാവും പടത്തിന് ഗുണം ശരിക്കും ഇത്രയും ഉണ്ടോ കാണുമല്ലോ അല്ലെങ്കിൽ ചില പടമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ എടുത്തതെന്ന് നമുക്ക് തോന്നുന്നില്ല ചിലതിനൊക്കെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇത് എന്തിനാ ചെയ്തെന്നൊക്കെ അപ്പൊ ഉണ്ടാവുമായിരിക്കും ഇതില് നിവിനെ കാണുമ്പോൾ നിതിൻ മാരി മീന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി റെഡ് ഷർട്ടിട്ട് റെഡ് ഷർട്ട് റെഡ് ടീ ഷർട്ട് ഇട്ടൊരു ഒരു ബാനർ പിടിക്കുന്നുണ്ട് ഇതുപോലെ വിനീത് പോകുമ്പോ ഒരുപാട് ആൾക്കാർ ബാൻഡർ ബാനർ ഒന്നും പിടിച്ചില്ല പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ മാറിമീൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ നമ്മളൊക്കെ ഷെഡ് ചോദിക്കുന്നത് അതൊക്കെ ചെറുപ്പത്തിൽ എന്തിനൊക്കെ എല്ലാ നാറികളും ഉണ്ടല്ലോ അതെ ഉണ്ടോ അങ്ങനെയുള്ള ഡയലോഗ് ആയിട്ട് കേൾക്കാറുണ്ട് അത് അല്ല ആ പടത്തിൽ ഒരു സിറ്റുവേഷനിൽ അത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തതാ ഈ കോമൺ ആയിട്ട് എന്ന് വിളിക്കാറുണ്ടോ എങ്ങനെ അല്ലാരെങ്കിലും ഇങ്ങനെ വിളിക്കാറുണ്ടോ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ആ അതാണ് മനോഹരത്തിൽ

ഇല്ല ഇവിയും ഒന്നും കാണിച്ചിട്ടില്ല നമ്മള് ചെന്നൈയിൽ ക്യാമറ വെച്ചിട്ടില്ല ആണോ ഇല്ല നമ്മൾ നമ്മൾ ഇപ്രാവശ്യം ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ തിരുത്തി എഴുതേണ്ടി വരും എന്റെ പേര് ഞാൻ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത് ഇത് മൊത്തം എറണാകുളം ചെയ്തു നമ്മൾ കോടമ്പാക്കം സ്ട്രീറ്റ്സ് സെറ്റ് ഇട്ടു ഇവിടെ അരൂര് ആണോ ആ അതായത് ഇതിൽ കാണുന്ന കോടംബാക്കം മൊത്തം കൊച്ചിയാണ് ആ കൊച്ചിയാണ്

ഞാൻ താമസിക്കുന്ന അടയാറിലാണ് പക്ഷെ നമ്മൾ പല സമയത്തും പല പ്രഗത്ഭരായ ആൾക്കാരുടെയും മക്കളെയും അല്ലെങ്കിൽ അവരെ തന്നെയും ഒക്കെ പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അതായത് വലിയ നിലയിലുള്ള ആൾക്കാരെ ഇപ്പൊ ഭയങ്കര നോർമലായിട്ട് അവരിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ഷോർട്ട് ഫെയിം എന്ന് പറയില്ല ഒരു ഒറ്റ സിനിമ ഉണ്ടൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളുകളെയൊക്കെ പല സമയത്തും കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ആ ഡയലോഗ് ആഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പല ആൾക്കാരും സിനിമയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു റിയാലിറ്റിയാണ് ഫൈവ് പെർസെന്റ് ആൾക്കാർ അല്ലെ സിനിമയിൽ സക്സസ് ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതില് ഒരുപാട് പേര് വരും ഒരുപാട് പേര് എന്താ പറയാ ആഗ്രഹിച്ചൊന്നും നേടാൻ പറ്റാണ്ട് പോവും അപ്പൊ അതുകൊണ്ട് എഴുതിയാണ് ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു അതില് സി വൺ നിവിൻ മുപ്പത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് സി ത്രീ ധ്യാൻ മുപ്പത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് സി ഫോർ വിശാഖ് സി ഫൈവ് ദിവ്യ തൃശ്ശൂർ ഇങ്ങനെ ഒരു വലിയ ചാർട്ട് ഇട്ടിട്ടുണ്ട് ദിവ്യ നമ്മുടെ കോസ്റ്റ്യൂമറും തൃശ്യ നമ്മുടെ എഴുതും ആയിരുന്നു സംഭവം ഓരോ കോട്ടേജിന്റെ റൂം നമ്പറാ പണ്ട് ലോഡ്ജസിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്ക ഇപ്പൊ ഹോട്ടൽസിലൊന്നും സിസ്റ്റം ഇല്ലല്ലോ അപ്പൊ നമ്മൾ താമസിച്ചത് ഒരു ഒരു ക്ലബിലായിരുന്നു ആ ക്ലബിലെ കോട്ടേജസിന്റെ ലിസ്റ്റ് ആണ് അപ്പൊ ഞാൻ ചുമ്മാ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ലിസ്റ്റിൽ മൊത്തം എല്ലാവരും ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് നടപടിയാകത്ത കാര്യമാണല്ലോ അപ്പോ അതിങ്ങനെ കണ്ടപ്പോ ഒരു രസം തോന്നി അങ്ങനെ ആ ഫോട്ടോ എടുത്താണ് ഈ പടത്തിന്റെ പോസ്റ്ററിൽ കാണുന്ന രണ്ട് കാർ നമ്പർ ഉണ്ട് ഒന്ന് ടി എം യു ത്രീ സിക്സ് ഫൈവ് ഇത് ശരിക്കും മമ്മൂക്ക റഫറൻസ് ആണോ ത്രീ സിക്സ് നൈന് വരും അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ അത് ചിലപ്പോൾ ആർട്ടിലുള്ള ആൾക്കാർ ആഡ് ചെയ്തതായിരിക്കും മറ്റൊന്ന് ഡബിൾ ടു ഡബിൾ ഫോർ ആണ് അത് വിശാഖന്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ ഏത് ഈ പോസ്റ്ററിൽ കാണുന്നത് സ്വന്തം വണ്ടിയാണ് സ്വന്തം സ്വന്തം വണ്ടിയല്ല നമ്പർ പ്ലേറ്റ് എന്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഓക്കെ അത് ഇവരോട് പറഞ്ഞോ അതെങ്ങനെ സിനിമയിൽ അങ്ങനെ വന്നേ അത് സിനിമയിൽ വരാൻ കാരണം വിനീതായിരുന്നു ഇങ്ങോട്ട് എന്റെ ഒരു ദിവസം ചോദിച്ചത് ഇതേപോലെ ഗ്രാൻഡ് ഫാദറുടെ മണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇതിനാണ് യൂസ് ചെയ്യാനെന്ന് പറഞ്ഞു ഒരു സ്പെഷ്യൽ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു കാരണം വിനീതിന് അത് ചോദിക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പക്ഷെ വിനീത് അത് അറിഞ്ഞുകൊണ്ട് അത് ചോദിച്ചു ഇപ്പം ആ കാർ ആ പോസ്റ്റൽ കണ്ടപ്പോ പഴയ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റിയത് വിനീതിന് മാത്രം കണ്ട ഒരു പ്രത്യേകത പുതിയ പടത്തിന്റെ ഫുൾ എഴുതിയിടുകയാണ് ഒന്നുമില്ല ഞങ്ങള് ജേക്കബ് അത് എഴുതിയിട്ട് അങ്ങനെ കാസ്റ്റ് പടത്തിന്റെ അനൗൺസ്മെന്റ് നമുക്ക് ഒന്നും ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് സംഭവം തീരും നമുക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് തുടങ്ങാം അതാണ് ആലോചിച്ചിട്ടുള്ളത് വിനീതിന്റെ എഴുത്ത് തന്നെയാണോ എന്റെ വൈഫാ ആണോ ദിവ്യാണ് ജേക്കബ് ഓട്ട് എല്ലാം ജേക്കബും ഹൃദയവും ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്റെ കൈവിഷ്ട നമ്മളിനി ധ്യാൻ ശ്രീനിവാസൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിനീത് ഒരു സീനിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഫുൾ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് മാത്രമേ അഭിനയിക്കാൻ വരുന്നു ധ്യാൻ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാമറ ഓൺ ആയാലേ ധ്യാൻ വന്ന് പ്രിപ്പയർ ആവുന്നു ശരിക്കും അങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പക്ഷെ ചില കോർ സീൻസ് ഉണ്ട് അതായത് ഹെവിലി ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ വരുന്ന സമയത്ത് ധ്യാനം പ്രിപ്പയർ ചെയ്തിട്ടാണ് വേണ്ടത് പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ അത് കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ കൈ ഷോർട്ടിന് പെർഫോമൻസിലുണ്ട് പെർഫോമൻസിലുണ്ട് അങ്ങനെ ഡയലോഗ്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടില്ല ഒരു സീൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചോദിച്ചു ധ്യാനം എനിക്ക് ഞാൻ എഴുതിയ സാധനം അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എനിക്കിതൊന്ന് തുടങ്ങി തരാൻ എന്ന് ചോദിച്ചു എന്തെങ്കിലും ഡയലോഗ് ഒന്ന് ട്വീറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പൊ അവനൊരു സാധനം പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ അത് ആഡ് ചെയ്തു നമ്മൾ കാണുന്ന എല്ലാ സിനിമകളെ കുറിച്ചും സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ ഉണ്ട് അല്ല അത് ഭയങ്കര ബിൽഡപ്പ് ആയി പോവും അവന് അവന് തീർച്ചയായിട്ടും അതിനെ പറ്റി ജഡ്ജ്മെന്റ് ഉണ്ടാവും സ്ക്രിപ്റ്റ് കേട്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും വിനീതിന് പേടിയാണ് ആണോ പേടിയൊന്നും അങ്ങനെ

ഷോട്ട് എന്ന് പറഞ്ഞാൽ നാലേ മുക്കാലിനെ റെഡി ആയിരിക്കുന്നത് അതുപോലെ ഉണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ വടത്ത പ്രണവം അങ്ങനെയായിരുന്നു അതെ ഇനി പ്രൊഡ്യൂസറോടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വിനി ശ്രീനിവാസൻ എന്ന ഡയറക്ടർ ചൂടാവുമോ വൺ പേഴ്സൻറ്റ് എപ്പോഴെങ്കിലും ഒരു വല്ലപ്പള് ചൂടാവും ആ ചൂടാവുന്ന സമയം എസ് കെ പഠിച്ചു അവിടെ നിൽക്കാൻ പോവരുത് എന്താ വിനീ ശ്രീനിവാസൻ ചൂടാകുമ്പോഴുള്ള ലക്ഷണം ലക്ഷണം എന്ന് വെച്ചാൽ ഇങ്ങനെ പാനിക്കായിട്ട് നടക്കും ഇപ്പം നമ്മുടെ സെറ്റിൽ എല്ലാം നമുക്ക് ഇപ്പൊ വിനീത് ഒരു സെറ്റിൽ ഒരു ദിവസം വരുമ്പം എല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ടായിരിക്കും വരണത് ആറമണിക്ക് ഫഷ് ഔട്ട് ആണെങ്കിൽ ആറയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അത് ഏഴ് മണിയായ തന്നെ അപ്പൊ പാനിക്ക് ആവും പിന്നെ പിന്നെ അവിടെ ഒരു മൊത്തം ഒരു ബഹളം മൊത്തത്തില് പിന്നെ അത് ആ സീൻ തീരണ വരെ ഒരു പാനിക്കും കാര്യങ്ങളും ആയിരിക്കും അപ്പൊ ആ ഒരു ഒരു നമ്മുടെ അന്നത്തെ ദിവസം ഒരു ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ മാത്രം വിനീത് വേറൊരു രീതിയിൽ അജുവിനോട് പറഞ്ഞിട്ടുണ്ട് ഗണേഷ് ആജു പറഞ്ഞിട്ടുണ്ട് വിനീതിന് അജുവിന് ഭയങ്കര പേടിയായിരുന്നു ജേക്കബ് വൈകുന്നേരം എട്ട് മണിക്കൊക്കെ താണത്തെ ഫുൾ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യും എന്ത് ചെയ്യാനും ഇല്ലേ വിനീത് ചീത്ത വിളിക്കുന്നൊക്കെ പറഞ്ഞു അല്ല അജുന് അത്രയും പേടി ഉണ്ടായിരുന്നു നല്ല എനിക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ജേക്കബ് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക ചില ചില മിസ്റ്റേക്സ് വരുമല്ലോ പക്ഷെ നമുക്ക് ഈ ഈ ലൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കൂലല്ലോ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ആ ലൈറ്റിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ആ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് വിൻഡോയെ നമുക്ക് കിട്ടുള്ളൂ അത് കഴിയുമ്പോഴേക്കും മോർണിംഗ് ലൈറ്റ് അങ്ങ് ഓപ്പൺ ആവും അപ്പോ ആ സമയത്ത് ഒരു എററ് വരുമ്പോ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റൂല അടുത്ത ദിവസം ആ ലൊക്കേഷൻ അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ പറ്റിപ്പോകുന്നതാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിച്ചതാരാണ് ആക്ച്വലി ഈ പടത്തിൽ ആരും പടത്തില് വാങ്ങിച്ചു ഈ വാങ്ങിക്കണ ഒരു എമൗണ്ട് ഇവര് അത് അവര് അതിന്റെയും ഫിഫ്റ്റിയുടെയും പകുതിയാണ് മേടിച്ചത് കാരണം വേറൊന്നല്ല ഈ പടത്തിന്റെ ഒരു സ്റ്റാർ കാസ്റ്റും അല്ലെങ്കിൽ പടത്തിന്റെ സെറ്റപ്പ് എല്ലാവർക്കും അറിയാം ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആവുന്ന അപ്പം ഞാൻ നേരത്തെ പറയാം ഞാൻ ഈ പടത്തിന് വേണ്ടി എല്ലാ ആർട്ടിസ്റ്റിനും സംസാരിച്ചിട്ട് പിന്നെ ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോണുണ്ടല്ലോ അപ്പൊ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റിന്റെ റെമ്യേഷനും ഡേറ്റ്സും വെച്ചിട്ട് നമുക്ക് ഒപ്പിട്ട് തരത്തുള്ളൂ ഇതില് നയന്റി പെർസെന്റ് ആൾക്കാരും റെമ്യൂണറേഷൻ ഫില്ല് ചെയ്യാതെ എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു ഒരു അഞ്ച് ഒരു ആറേഴ് പേര് അങ്ങനെ ചെയ്തു ഇപ്പൊ മെയിൻ സ്ട്രീം നമ്മുടെ ഈ പടത്തിൽ ആക്ട് ചെയ്ത ആൾക്കാർ തന്നെ ചെയ്തത് അല്ലെങ്കിൽ സിനിമയ്ക്ക് പ്രണവ് പ്രണവ് ധ്യാനാണ് രാജു ആണ് കല്യാണി അല്ലെങ്കിൽ ഇവരൊക്കെ എത്രയാ മേടിക്കണ ബേസി എനിക്ക് സാലറി വേണ്ട പകരം ഷെയർ എന്നാ മതി അതും പറഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഡയറക്ടറെ ഞാൻ കേട്ട് കേൾവിയുണ്ട് അദ്ദേഹം പ്രതിഫലത്തെക്കാൾ കൂടുതൽ ഷെയർ ആണ് വാങ്ങിക്കുക എന്ന് ശരിയാണ് എനിക്ക് ഷെയർ തന്നിട്ടുണ്ട് ആൾക്കാരെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എനിക്ക് പ്രൊഡ്യൂസേഴ്സ് എന്റെ കൂട്ടുകാരായതുകൊണ്ട് അവരിങ്ങോട്ട് തന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചാലും കൂടുതലാണ് എന്റെ എന്റെ ും എനിക്ക് തന്നിട്ടുള്ള ഒരു പടത്തിന് മുമ്പ് വിനീത് സംസാരിക്കുമ്പോ വിനീത് ആ സിനിമയെ കുറിച്ച് സംസാരിക്കറുള്ളു എനിക്ക് ഇത്രയും വേണം അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് ഇത്രയും വേണം എന്ന് ചോദിക്കുന്ന ഡയറക്ടർ അല്ല അപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാൻ തോന്നും ഇത്തോ ശരിക്കും മലയാള സിനിമ അഞ്ഞൂറ് രണ്ടായിരം കോടിയിൽ മുട്ടു ഇപ്പൊ ഫെബ്രുവരി മാസം നമ്മൾ കണ്ടതല്ലേ ബാക്ക് ടു ബാക്ക് ബ്രഹ്മയുഗം തൊട്ട് മഞ്ഞുമേൽ പ്രേമലു ഇപ്പൊ ആടുജീവിതം ഇത് എവിടെയും നടക്കാത്ത ഒരു സിനാരിയോ ആയിരുന്നു ഇപ്പൊ മലയാള സിനിമകൾ കാണാൻ ചെന്നൈയിലും ബാംഗ്ലൂരിലെല്ലാം ഇപ്പൊ കുറെ പടങ്ങൾ ഓടുന്നത് ഇപ്പൊ ഞങ്ങളുടെ പടമെല്ലാം സാധാരണ കേരളത്തിന്റെ വെളിയിൽ ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോൾ ഇപ്പൊ ചെന്നൈയിലെല്ലാം നമ്മള് ചോദിക്കണം ഒരു ഷോ ഇപ്പൊ ചെന്നൈയിലും ബാംഗ്ലൂർ മെയിൻ സ്ട്രീം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ വിളിക്കുക എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അതായത് നമ്മുടെ പടം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവോ ഇവിടെ ഇത്രയും പടങ്ങൾ അതൊക്കെ കേൾക്കുമ്പോ ഒരു പ്രൗഡ് മോമെന്റ് ഇൻഡസ്ട്രിസ് ചേഞ്ചിങ് ലൈ നമ്മുടെ മലയാള പടങ്ങൾ അതർ സ്റ്റേറ്റ്സില് ഒരു ഇപ്പം ഒരു ഷോക്കും തന്നോണ്ടിരുന്ന ഇപ്പൊ ഒരു മൂന്നാല് ഷോ അല്ലെങ്കിൽ ഇത്രയും സ്ക്രീൻസ് പറയണതെല്ലാം ഭയങ്കര സന്തോഷമുണ്ട് ആ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞോണ്ട് അതിൽ പ്രേമലു ഹൃദയം റെഫറൻസ് ഉണ്ട് കണ്ടായിരുന്നാ പിന്നെ അത് അതൊക്കെ നമ്മുടെ പിള്ളേരല്ലേ

തിയേറ്റർ അന്വേഷിക്കണം തുടങ്ങിയത് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കറക്റ്റ് തീർക്കണമായിരുന്നു ഇന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വീണ്ടും തിയേറ്ററും തുറന്നപ്പോ വീണ്ടും വർഷങ്ങൾ കാരണം എനിക്കൊരു ഒരു കാര്യം ഏറ്റെടുക്കാൻ നന്നായിട്ട് ചെയ്തു തീർക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരു കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ആയപ്പോൾ അന്നോട്ടേ അറിയാം ഇത് മാറി നിന്നാ ഇത് ശരിയാവത്തില്ല ഇതിൽ ഫുള്ളി ത്രൂ ഔട്ട് ഇൻവോൾവ് ആവുന്ന ഞാൻ ട്രുവാനത്ത് പോലും നിന്നിട്ടില്ല ആക്ച്വലി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ പ്ലാനിങ് നടന്നില്ല അപ്പൊ അത് ഈ പ്രാവശ്യം പോയിട്ട് ഇനി ഒരു ത്രീ ഫോർ മന്ത്സ് ഗ്യാപ്പിൽ അതൊന്ന്

ഒന്നും ആയിട്ടില്ല അങ്ങനെയൊക്കെ നടന്നാ അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ നടക്കട്ടെ അല്ല അപ്പവും ദുൽഖറും തമ്മിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് ചാലും സുശാന്തിയും തമ്മില് ഭയങ്കര സ്നേഹമാണ് അപ്പൊ

അത് ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും ഉണ്ടാക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തട്ടമിട്ട പെൺകുട്ടിയോട് ഫസ്റ്റ് ക്രഷ് എനിക്ക് സിനിമയോട് സിനിമ അറ്റ്മോസ്ഫിയറിൽ പണ്ടു ഉണ്ടായിരുന്നു എനിക്കത് സിനിമയാണ് എന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്യുന്നത് ഒരു പതിനാറോ പതിനേഴ് വയസ്സോ ഉള്ള സമയത്താണ് എങ്ങനെ ഏതെങ്കിലും പടം കാണുമ്പോഴാണോ ദിൽചാത്താഹെ ദിൽചാത്താഹെ ഇറങ്ങി അത് കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് ഇതാണ് ഇനി ഇത് ചെയ്യണം എന്ന് പറയുന്ന അതിൽ അതിൻ്റെ ഒരു ടോട്ടൽ പ്രോസസ് ഉണ്ടല്ലോ ആ സിനിമയിൽ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിരുന്നു അപ്പൊ അവിടുന്ന് ആ സ്ക്രീനിങ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഇനി ഫിലിം മേക്കർ ആവണം വന്നത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ എനിക്കത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് എന്റെ എല്ലാ പടത്തിലും

അപ്പോ അതൊരുമാതിരി നമ്മള് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോലെ ഉണ്ടാവും അപ്പൊ അത് പിന്നെ ആൾക്കാരെ ആൾക്കാരെടുത്തിട്ടിട്ട് മറിക്കും തിയേറ്ററിൽ അതൊക്കെ വർക്കായ സാധനമാണ് അത് ശരിക്കും ആരെയും മനസ്സിൽ വെച്ച് എഴുതിയാണോ അതോ ഇങ്ങനെ എഴുതി പോയതാണോ എഴുതി പോയതാണോ തോന്നിയത് സിനിമ എനിക്ക് പണ്ടൊട്ടും ഇഷ്ടമാണ് കാരണം എനിക്ക് സിനിമ തിയേറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാം ഭയങ്കര തിയേറ്ററിൽ പോയി കാണാൻ ഈ ഫാൻസായിട്ടൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ഇപ്പഴും അവസരം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിലും ചില പടങ്ങൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ആദ്യമേ വെച്ചിരിക്കും അത് ഞാൻ ഇപ്പം മിസ് ചെയ്യാറില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊഡക്ഷൻ ഞാൻ ആക്ച്വലി എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് തിയേറ്റർ എല്ലാം അച്ഛനെ ഹെൽപ്പ് ചെയ്യണ സമയത്തൊന്നും ഇല്ല അതിന്റെ മെയിൻ കാരണം ധ്യാൻ ശ്രീനിവാസന ഒരു ദിവസം വിളിച്ചു എറണാകുളത്ത് വരാൻ പറഞ്ഞു ഒരു ഒരു സെക്കൻഡ് ഇതാണ് എന്റെ എന്താ സൈഡിലേക്ക് അല്ല ിലും നമ്മൾ സിനിമ നോക്കുന്നുണ്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിനിമ ചെയ്തായിരുന്നു ഫിലിപ്സ് നമ്മുടെ ഫ്രണ്ടിന്റെ തന്നെ അപ്പൊ അടുത്തതും ഏതെങ്കിലും രണ്ട് മൂന്ന് പടങ്ങൾ വരണോണ്ട് ഇഷ്ടം പോലെ പക്ഷെ നമുക്കൊരു ഓൾറെഡി കമ്പനി പോളിസി എടുത്തിട്ടുണ്ട്

സത്യം പറഞ്ഞു തിയേറ്റർ ഓണർക്ക് പേപ്പർ അറിയുന്നത് കാണുമ്പോൾ അവർ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ എനിക്കത് എന്റെ അച്ഛനോട് പറയാൻ പറ്റത്തില്ല കാരണം കാരണം ഈ തിയേറ്റർ സ്റ്റാഫുകൾ പറയാൻ പറ്റില്ല കാരണം എപ്പോഴും തിയേറ്റർ സ്റ്റാഫുകൾ ഇങ്ങനെ ആള് പണ്ട് ക്യൂവിൽ വിടുമ്പം ഇത് ഇതിവിടെ ഇവിടെ വെച്ച് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല തീയേറ്ററിൽ നിന്ന് അറിയാൻ ഇത് ക്ലീൻ അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് ഓരോ ഷോ കഴിയുമ്പോൾ തിയേറ്റർ ക്ലീൻ ചെയ്യാം പക്ഷേ ഞാൻ ചിലപ്പോ തിയേറ്ററിൽ ഇങ്ങനെ അച്ഛനെ ഹെൽപ് ചെയ്യുന്ന കേറണ സമയത്ത് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് അല്ല കുറച്ച് എന്നെല്ലാം രസം വിട്ടിട്ടുണ്ട് പാലഭിഷേകത്തിനൊക്കെ പോയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പോയിട്ടില്ല ഞാനിപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടത് കബാലിയുടെ സ്ക്രീനിങ്ങിന് കപാലി പിന്നെ വിശ്വാസമാണോ വിശ്വാസം അല്ല അതുപോലെ പടം ഇല്ല എല്ലാ പടവും പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിവേകം വിവേകം വിശ്വാസം ആ വിവേകത്തിന് പോയപ്പോൾ ഇപ്പോഴും അജിത്തിന്റെ ഫസ്റ്റ് ഡേ പറ്റുന്ന സമയത്തൊക്കെ ശരിക്കും ഇല്ല ഞാൻ പോയിട്ടില്ല അങ്ങനെ ലോഡ്ജ് ഉണ്ടോ സ്വാമി സ്ലോഡ് ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രിയനങ്ങൾ പറയുന്ന സ്വാമി സ്ലോഡ്ജ് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല ഒരുപാട് ആൾക്കാർ എന്താ പറയാ മലയാള സിനിമയിലുള്ള ഒരുപാട് ആൾക്കാർ താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു അത് ആ പ്രൗഢിയിലൊന്നുമില്ല എന്തായാലും ഇപ്പൊ അതിന്റെ മുമ്പിലൊക്കെ വേറെ ബോർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്റെ ഓർമ്മയില് ചന്ദ്രലേഖയുടെ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ ചെന്നൈയില് പോയത് എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് നമ്മൾ രാജവീതി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റില് ഇതുപോലെ കൊടംബാക്കോ മത്സരവാക്കോ അവിടെ എവിടെയോ കൊടംബാക്കം കൊടംബാക്കത്തന്നെ ഇതിൽ പറയുന്ന പോലെ നാടകം കളിച്ചിട്ടുണ്ടോ

ൂട്ടിയിലാണോ ആ എന്തായിട്ട് അല്ല അതിൽ ഭയങ്കര ലൂസ് അതൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് കാൽക്കുലേഷൻ ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു സാധനം ഓൾറെഡി ലാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം പ്രണവിനോട് എന്താകണം എന്ന് ചോദിച്ച സമയത്ത് പ്രണവ് കൃഷിക്കാരനാകണം എന്ന് പറഞ്ഞപ്പോഴാണ് എപ്പോഴെങ്കിലും പ്രണവ് കൃഷിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി കൃഷിനെ പറ്റിയിട്ടല്ല നമ്മൾ പുതിയൊരു ലോകം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അവിടെ ഒരു ഈ തോട്ടം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുമായിരുന്നു അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കും എപ്പോഴും ചെന്നിട്ട് പുള്ളി ഈ എന്താ പറയുക അതിന് പുള്ളിയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിക്കും അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിച്ചു ഇനി അങ്ങോട്ടേക്കാന്ന് ചോദിച്ചു അപ്പം എന്നോടൊന്ന് ഊട്ടിയിൽ കുറച്ച് ദിവസം വന്ന് നിന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ തോട്ടം പണിയൊക്കെ ഒന്ന് പഠിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്തൊന്നൊന്ന് ചോദിച്ചറിയണം പറഞ്ഞാൽ ഓക്കെ പണ്ട് വിനീത് ശ്രീനിവാസൻ തുടക്കകാലത്ത് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ ഒരുപാട് വരും പക്ഷേ തിലകൻ ചേട്ടൻ നെടുമുടി ചേട്ടൻ അല്ലെങ്കിൽ ജഗതി ചേട്ടൻ ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞാൽ റെപ്പിറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഒരു സാധനം വരുന്നു ഉയർച്ചിട്ട് എല്ലാവരും മാറ്റി പിടിക്കും അപ്പൊ നമുക്ക് നമുക്കിപ്പോ പണ്ടത്തെ ആക്ടസിന്റെ ഒരു ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് കാസ്റ്റ് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടില്ല അവരാലോചിച്ചിട്ടില്ല അല്ലേ പല പല റോളുകളും ഇപ്പോ ഒടുവിൽ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ അങ്കിള് പറയുമ്പോൾ നമുക്കൊരു ഒരു രൂപമുണ്ട് ആ പശു എടുത്ത് വരുന്ന ഒരാൾ അൽബക്കത്തെ ഒരാൾ നാട്ടിലൊക്കെ ഉള്ള ഒരാൾ എന്ന് പറയുന്ന അതുപോലെ ശങ്കരാടി ചേട്ടന് ഉണ്ട് എല്ലാവർക്കും ഇങ്ങനൊരു ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോ അത്തരം സാധനങ്ങൾ ഇപ്പോ ആരെങ്കിലും ഒരു രണ്ട് മൂന്ന് ഹ്യൂമർ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവര് കാണുമല്ലോ ഇവൻ ഒരേ സാധന ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ അവർ മാറ്റി ചെയ്യാൻ നോക്കും നമുക്ക് ഒരേ സ്പേസിൽ ചില ആൾക്കാർ ഒരേ സാധനങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അങ്ങനെ അതാണ് നമുക്ക് ചിരപ്രതിഷ്ഠ നേടുക എന്ന് പറയൂലെ അത് പറ്റാത്തതിൻ്റെ ഒരു ഒരു റീസൺ അതാ ഒരു സ്പേസിൽ നമ്മൾ ആൾക്കാരെ കുറെ കാലം കാണുന്നില്ല ഈ പടത്തിലെ പ്രണവിൻ്റെ ലുക്ക് ശരിക്കും മുരളി ചേട്ടൻ മുരളി നട മുരളിന്നല്ലേ ഇൻസ്പെയർ ചെയ്തേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ധ്യാൻ്റെ ലുക്കായിരുന്ന ഇൻസ്പെയർ ചെയ്തേ അങ്ങനെയുള്ള കുറച്ച് പേര് നിങ്ങൾ റെഫറൻസ് എടുത്തിട്ടുണ്ടാവില്ലേ എൻ്റെ മനസ്സിൽ അച്ഛനായിരുന്നു ആണോ ധ്യാൻ അത് മാനറിസ് ഒക്കെ പിടിച്ചായിരുന്നോ മാനറിസല്ല ലുക്കിൽ ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിലങ്ങനായിരുന്നു ഓക്കെ ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ല പക്ഷെ ധ്യാൻ ആ ലുക്കിൽ വന്നപ്പോൾ എനിക്കത് തോന്നി എനിക്ക് കണ്ടപ്പോ തോന്നി അടുത്ത് ഇല്ല ഞാനത് പറയില്ല ശരിക്കും നമ്മുടെ മലയാളത്തിലുള്ള ഒരു റെഫറൻസ് വെച്ചിട്ടാണ് അല്ല എന്നാലും വേണ്ട ഓക്കെ അജു എല്ലാ സ്ഥലത്തും ഇപ്പൊ പോകുന്നുണ്ട് അജുവിൻ്റെ